ഹലോ ചങ്ങായിമാരെ, എം ടി ഫിഷിംഗ് റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഥുൻ തട്ടൂരാണ്. നമ്മളിന്ന് ഫിഷിംഗ് നൈറ്റ് വന്നിട്ടുള്ളത് കാക്കൂരാണ്. കാക്കൂരിലെ ഒരു അടിപൊളി ഫിഷിംഗ് സ്പോട്ടാണ് ഇവിടെ. നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടി താഴോട്ടുള്ള ഭാഗത്തേക്കാണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. രണ്ട് സൈറ്റ് അത്യാവശ്യം നല്ലോണം മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. തോട്ടൊക്കെ നല്ലോണം നിറഞ്ഞുണ്ട്. പക്ഷേ കലക്ക് വളരെ കുറവാണ്. കലക്കിലാണ് പൊതുവേ ഇവിടുന്ന് ഫിഷുകളെ കിട്ടാറ്. നമുക്കെന്തായാലും താഴോട്ട് പോയി നോക്കാം, എന്താണെന്ന് അറിയില്ല. രാവിലെ കുറച്ച് പേര് ഫിഷിംഗ് നൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കെന്തോ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല. നമുക്കെന്തായാലും നമ്മുടെ സ്പോട്ടിലേക്ക് പോയി നോക്കാം. ഇത് അത്യാവശ്യം ഫിഷുകളെ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ്. വാള, മണിഞ്ഞൽ, മഞ്ഞളേട്ട, പിന്നെ വലിയ കടുങ്കാലി, അങ്ങനെ കുറേ ഫിഷുകളൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ചങ്ങന്മാരെ, ഇതാണ് നമ്മുടെ സ്പോട്ട്. നമ്മളിവിടെയാണ് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളി സ്പോട്ടാണ്. നമ്മളിവിടെ കാസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് കൈച്ചോണ്ടയാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു മീഡിയം സൈസ് ഹുക്കാണ്. പിന്നെ ഒരു 10 മീറ്ററിൻ്റെ കയറാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈയക്കട്ടയെ പകരമായിട്ട് യൂസ് ചെയ്യുന്നത് കമ്പി കഷ്ണമാണ്. അടിയൊഴുക്കോ കൂടുതലുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ കമ്പി കഷ്ണം യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇവിടെ നമ്മൾ ബൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത് കോയിക്കുടലാണ്. ഇത് നന്നായി ഉണ്ടാക്കിയെടുക്കുക. ഇത് കുളത്തിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. കലക്കൊക്കെ നല്ലോണം കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്. ഇതെന്താ കിട്ടുന്ന അറിയില്ല. നമുക്കെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ ഇതുപോലത്തെ ഫിഷിങ്ങിനൊക്കെ വരുന്ന സമയത്ത് നല്ല ഉറപ്പുള്ള കയറും ഉറപ്പുള്ള കുളത്തും തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്താന്ന് വെച്ചാൽ കൈതച്ചെടിയിലോ കമ്പയിലോ കൂടി നമ്മുടെ ചുണ്ട പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നല്ല ഉറപ്പുള്ള ചുണ്ട തന്നെ യൂസ് ചെയ്യുക. ചെറുതായിട്ട് കൊത്തുണ്ട് കിട്ടോ, നമുക്ക് കിട്ടുമോ നോക്കാം. കുടി 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 എന്തോ വലിക്കുന്നുണ്ട്. വലിച്ചൊക്കെ വലിച്ചൊക്കെ. ഇനി വല്ല കവറങ്ങാൻ കുടിയാണോ എന്നറിയില്ല. നമുക്കെന്തായാലും വലിച്ചു നോക്കാം. മീനാണ് മീനാണ്, അടിപൊളി അടിപൊളി. അപ്പോൾ ചങ്ങന്മാരെ, നമുക്ക് ആദ്യത്തെ ഫിഷ് അടിച്ചിരിക്കുകയാണ്. നല്ല അടിപൊളി ഫിഷാണ്. ഇതെന്ത് ഫിഷാന്ന് അറിയുന്നവരുണ്ടെങ്കിലൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. ഇവനെ നമുക്ക് വെള്ളം നിറച്ചൊരു കവറിലിടാം. നമുക്ക് ഒന്നുകൂടി ഇവിടെ തന്നെ കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കിട്ടിയത് അത്യാവശ്യം വലപ്പം കുറഞ്ഞ ഫിഷാണ്. വലുതിനെ കിട്ടുമോ നോക്കാം. നമുക്ക് ആ കൈതയുടെ അടുത്തേക്ക് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. അവിടെയാണ് പൊതുവെ മഞ്ഞളേട്ട പോലുള്ള ഫിഷുകളെ കാണാറ്. മഞ്ഞളേട്ട ഫിഷുകളെ പിടിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ മുള്ളു കുടുങ്ങിയാൽ ഭയങ്കര ഡേഞ്ചറാണ്. നല്ല കടച്ചിലെടുക്കുന്ന വേദനയായിരിക്കും. അപ്പോൾ ചങ്ങന്മാരെ, നമ്മളെ അടുത്ത ഫിഷ് അടിച്ചെന്ന് തോന്നുന്നു. ചങ്ങന്മാരെ, നമ്മുടെ ചൂണ്ട കുടുങ്ങിപ്പോയി. എന്തോ വള്ളിയിലോ കമ്പയിലോ കുടുങ്ങിയാന്ന് തോന്നുന്നു. കിട്ടണേ കുറച്ച് പാടാണ്. നമുക്ക് നോക്കാം. ഫിഷടിച്ചിട്ടുണ്ട്. അപ്പോൾ ചങ്ങന്മാരെ, നമ്മുടെ രണ്ടാമത്തെ ഫിഷ് അടിച്ചിരിക്കുകയാണ്. മഞ്ഞളാട്ടയാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളി ഫിഷാണ്. നേരത്തെ മാതിരി തന്നെ അത്യാവശ്യം വലിപ്പം കുറഞ്ഞ ഫിഷാണ്. നമ്മുടെ കാറ്റ് ഫിഷിനെ പോലെ ഉണ്ട് കാണാൻ. നല്ല ലുക്കാണ്. നമ്മളൊരു 3-4 പ്രാവശ്യം കൂടി ഇവിടെ കാസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും കിട്ടിയില്ല. കുറച്ചുകൂടെ താഴോട്ട് പോയിട്ട് നല്ല അടിപൊളി ഒരു സ്പോട്ട് കൂടി ഉണ്ട്. നമുക്ക് അങ്ങോട്ടും കൂടി ഒന്ന് പോയി നോക്കാം. വയകളുടെ ഇടയിൽ കൂടിയൊക്കെ പോകണം. ഇവിടെ ഇടത്ത് ഭാഗത്ത് തോടും വലത്ത് ഭാഗത്ത് വയലുമാണ്. അതിൻ്റെ നടുക്കുള്ള കുറച്ചൊരു കണ്ടമാരുള്ള ഭാഗത്താണ് നമ്മൾ കാസ്റ്റ് ചെയ്തത്. ഇവിടെ കുറച്ച് ഭാഗമേ ഉള്ളൂ. രണ്ട് സൈഡിലും വെള്ളമാണ്. വയലിൽ വെള്ളം തോട് നിറഞ്ഞിട്ട് വയലിലേക്ക് വെള്ളം ഒഴുകുന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ അത്യാവശ്യം നല്ലോണം നീർനായകളൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. കടി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഫിഷിങ്ങിനായിട്ട് ഇവിടെ വരുന്നുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെന്താ വെച്ചാൽ മഴവെള്ളം ആയതുകൊണ്ട് പല ജീവികളും ഒഴുകി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പാമ്പുകളും പലതും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചങ്ങന്മാരെ, ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇവിടെയാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളി സ്പോട്ടാണ്. കാണുമ്പോൾ നമുക്ക് നോർമലായിട്ട് തോന്നുമെങ്കിലും നല്ല അടിയൊഴുക്കൊക്കെ ഉള്ള സ്ഥലമാണ്. നമുക്കെന്തായാലും ഇവിടെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ആ കൈതയുടെ അടുത്തേക്ക് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. അവിടെ കുടുങ്ങുമെന്ന് അറിയില്ല. എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കാം. കുടുങ്ങലായിരിക്കും. കൊത്തുണ്ട് കേട്ടോ, കൊത്തുണ്ട്, നല്ല കൊത്തുണ്ട്. അപ്പോൾ ചങ്ങന്മാരെ, അടിച്ചെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും വലിച്ചു നോക്കാം. എൻ്റെ മോനെ, കിട്ടി കിട്ടി. നല്ല അടിപൊളി മഞ്ഞളേട്ട തന്നെയാണ്. ഇത് ഇട്ടപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ കൊത്തിയിട്ടുണ്ടായിരുന്നു.
അത് കൈതേൻ്റെ ഉള്ളിലായിട്ടായിരിക്കും. അവിടെ എല്ലാം സാധനം ഉണ്ട് തോന്നുന്നു. നമുക്ക് ഇനി അവിടെ തന്നെ കാസിയെ നോക്കാം, കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചങ്ങന്മാരെ, നമുക്ക് അടുത്ത ഫിഷ് കൂടി അടിച്ചിരിക്കുകയാണ്. നമുക്ക് എന്താണ് നോക്കാം. നല്ല അടിപൊളി ഫിഷാണ്, അടിപൊളി മഞ്ഞളാട്ടയാണ്. നമുക്ക് കിട്ടിയാൽ വലിയൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു മഞ്ഞളാട്ടയാണിത്. ഇത് കാറ്റ് ഫിഷ് ഇനത്തിൽപ്പെട്ട ഒരു തരം ഫിഷാണ്. ഇത് ബ്രാച്ചി സോമ കാറ്റ് ഫിഷ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് മഞ്ഞളേട്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഈ ഫിഷിന് എന്ത് പേരാണ് പറയുന്നതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. ഇത് കാണാൻ നല്ല അടിപൊളി ലുക്കായിട്ടുള്ളൊരു ഫിഷാണ്. ഇത് കണ്ണുകൾ തിളങ്ങുന്ന പോലെ നല്ല പുള്ളികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു റെഡ്, ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ, അങ്ങനെ കുറേ കളറുകൾ കൂടി ചേർന്നൊരു ഫിഷാണ്. പിന്നെ കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫിഷ് തന്നെയാണ് മഞ്ഞളേട്ട. ഫിഷിങ്ങിന് വന്നാൽ ടൈം പോകുന്നത് തീരെ അറിയില്ല. നമ്മളൊരു 3:30 ഇവിടെ ഫിഷിങ്ങിന് വന്നിട്ടുള്ളത്. നമുക്ക് ഒന്നുകൂടി ഇവിടെ തന്നെ കാസി ചെയ്ത് നോക്കാം. അടിച്ച് മോനെ അടിച്ച്, നല്ല അടിപൊളി മഞ്ഞളേട്ട തന്നെ അടിച്ച്. നമുക്ക് കിട്ടിയാലും വെച്ച് ഏറ്റവും വലുപ്പമുള്ള ഒരു മഞ്ഞളേട്ടയാണ്. നമുക്ക് ആദ്യം കിട്ടിയ മഞ്ഞളേട്ടയൊക്കെ വലുപ്പം കുറഞ്ഞതായിരുന്നു, പക്ഷേ ഇപ്പോൾ കിട്ടിയ 2 നല്ല അടിപൊളി വലുപ്പമുള്ള ഫിഷ് തന്നെയാണ്. ഇവനാണ് നമ്മുടെ കൊമ്പൻ. ഇവൻ നമ്മൾ പൊരിച്ചെടുക്കാനാണ് പോകുന്നത്. ഈ ഫിഷിനെ പിടിക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ മുള്ളു കുത്തിയാൽ ഭയങ്കര വേദനയാണ്. ഈ ഫിഷിനെ പറ്റി അറിയുന്നവരുണ്ട്, ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ. ഇത് നല്ല അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് ഒരു 4 ഫിഷോളം കിട്ടിയിട്ടുണ്ട്. പിന്നെന്താ വെച്ചാൽ കിളികളെ സൗണ്ടും പച്ചപ്പും വായകളും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ചങ്ങന്മാരെ, നമ്മൾ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഒരു 6:45 ആയി ഉണ്ടാവും, ഇരുടായി വരുന്നുണ്ട്. അപ്പോൾ ചങ്ങന്മാരെ, നമുക്കിനി വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ ചങ്ങന്മാരെ, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫിഷുകൾ. ഇവനാണ് നമുക്ക് കിട്ടിയതിൽ ഭീമൻ. അപ്പം നമ്മൾ വലിയ 2 പൊരിച്ചെടുക്കാനാണ് പോകുന്നത്, ചെറുത് കറി വെക്കാനും. അപ്പം നമ്മൾ കഴുകി നല്ലോണം വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ചങ്ങന്മാരെ, ഇതുപോലുള്ള നാടൻ വെറൈറ്റി ഫിഷിംഗ് വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചു പൊട്ടിച്ചാളി.